നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 4 വർഷത്തോളമായി പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടിയത് ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളുടെ അസ്ഥികൂടങ്ങളാണ്. ഇവരുടെ അസ്വാഭാവിക മരണത്തിന്റെ ഞെട്ടലിലാണ് കർണാടക ജില്ലയിലെ ചിത്രദുർഗ. 2019 മുതൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ ദാരുണ സംഭവം നടന്നിട്ട് അയൽവാസികളോ ബന്ധുക്കളോ വിവരം അറിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇവരെക്കുറിച്ച് അന്വേഷിക്കുക പോലും ചെയ്തില്ല എന്നതാണ് ഏറെ ദുരൂഹം. ടൗണിനോട് ചേർന്നാണ് ഇവരുടെ വീട്. എന്നിട്ട് പോലും വിവരം പുറത്തറിയാൻ വർഷങ്ങളെടുത്തു. അക്ഷരങ്ങൾ അടർന്നു തുടങ്ങിയ നെയിം ബോർഡിൽ കർണാടക പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വിരമിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NK ജഗന്നാഥ് റെഡ്ഡിയുടെ പ്രതാപം കാണുമെങ്കിലും ആ വൈദഗ്ധ്യം പക്ഷേ സ്വന്തം കുടുംബജീവിതത്തെ തുണച്ചില്ല. ചിത്രദുർഗ ജില്ലയിലെ ചിത്രദുർഗയിൽ 5 പേരുടെ അസ്ഥികൂടങ്ങൾ കിടന്ന ദേശീയപാതയ്ക്കരികിലെ വീടിന്റെ പരിസരത്തെത്തുമ്പോൾ ആളുകൾ നടത്തം വേഗത്തിലാക്കും. അങ്ങോട്ട് നോക്കാൻ പോലും പേടി. പ്രേതങ്ങൾ കുടിപാർക്കുന്നിടം എന്ന അപഖ്യാതി പ്രദേശത്താകെ പരക്കുന്നു. ആ ഭാഗത്ത് നിന്ന് രാത്രികളിൽ വവ്വാലുകൾ ചിറകടിച്ചാൽ, മൂങ്ങ മൂളിയാൽ കുട്ടികൾ ഞെട്ടി ഉണർന്ന് നിലവിളിക്കുന്നു. അവരെ സാന്ത്വനിപ്പിക്കുന്ന രക്ഷിതാക്കൾക്കും വിറയൽ. ആ വീടിന്റെ ഗേറ്റിൽ നിന്ന് മാറി സ്ഥാപിച്ച ബാരിക്കേഡിന് പുറത്ത് രാത്രി പാറാവ് ഡ്യൂട്ടി പരിഭ്രമത്തോടെ ഏറ്റെടുക്കുകയാണ് ചില പോലീസുകാർ. ദൊണ്ടവനഹള്ളിയിൽ നിന്ന് 10 വർഷം മുമ്പാണ് ജഗന്നാഥ് റെഡ്ഡിയുടെ കുടുംബം ഇവിടേക്ക് താമസം മാറ്റിയതെന്ന് നാട്ടുകാരനായ പുരുഷോത്തമ റെഡ്ഡി പറഞ്ഞു. മക്കളിൽ ഏറ്റവും മുതിർന്ന മകൾ ഡോക്ടറാണ്, ആൺമക്കളിൽ ഒരാൾ എഞ്ചിനീയറാണ് എന്നൊക്കെ കേട്ടറിവല്ലാതെ അയൽക്കാർക്ക് പോലും നേരിട്ട് ബന്ധമില്ലായിരുന്നു. അധികം പുറത്തെവിടെയെങ്കിലും പോകുമായിരുന്ന ആ കുടുംബത്തിൽ ആരെല്ലാം എന്ന് പോലും അറിഞ്ഞില്ല എന്ന് പരിസരത്ത് താമസിക്കുന്ന ലളിതമ്മ പറഞ്ഞു. 5 പേർ അതിനകത്ത് മരിച്ചത് അറിയണമെങ്കിൽ അവർ ജീവിച്ച കാലം എന്തെങ്കിലും ബന്ധം വേണ്ടേ എന്ന് അവർ സങ്കടപ്പെട്ടു. പോലീസ് അന്വേഷണത്തെ കുഴക്കുന്നതും ഇതൊക്കെയാണെന്നാണ് ചിത്രദുർഗ ജില്ലാ പോലീസ് സൂപ്രണ്ട് ധർമ്മേന്ദ്രകുമാർ മീണ പറയുന്നത്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥന്റെ കുടുംബം മുഴുവൻ മരിച്ചുപോയത് അറിയാൻ 4.5 വർഷം എന്നത് അസാധാരണ സംഭവമാണെന്ന് അദ്ദേഹം പറയുന്നു. വീട്ടിൽ നിന്ന് കിട്ടിയ കൈപ്പടയിൽ തയ്യാറാക്കിയ കത്താണ് പോലീസിന് ആകെയുള്ള തുമ്പ്. ഫോറൻസിക് പരിശോധന നടത്താൻ വെളിച്ചം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നു. സംഭവത്തിലെ ദുരൂഹത പോലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട വീടും 4 വർഷമായി ഇരുട്ടിലായിരുന്നു. കടബാധ്യതയിൽ പൊറുതിമുട്ടി കഴിയുകയായിരുന്നു ജഗന്നാഥ് റെഡ്ഡി എന്നതിന്റെ സൂചനകളാണ് കത്തിൽ. വർഷങ്ങളായി ചക്രക്കസേരിൽ ജീവിതം തള്ളിനീക്കി ഒടുവിൽ കിടപ്പിലുമായ ഭാര്യ പ്രേമയുടെ ചികിത്സയ്ക്കായിരുന്നു ഭാരിച്ച ചെലവുകൾ. ഏകമകൾ ത്രിവേണിയെ ഡോക്ടറാക്കിയെങ്കിലും നട്ടലിലെ ക്ഷതത്തിൽ സ്പൈനൽ കോഡ് തകർന്നുപോയ അവർ സ്വയം ചികിത്സ തേടേണ്ട അവസ്ഥയിലായിരുന്നു. ആൺമക്കളിൽ കൃഷ്ണയെ എഞ്ചിനീയർ ആക്കിയെങ്കിലും ദുരിതങ്ങൾക്ക് നടുവിൽ കരകയറിയില്ല. കവർച്ചക്കേസിൽ പ്രതിയായ മകൻ നരേന്ദ്രൻ 9 വർഷം മുമ്പ് അപകടത്തിൽ മരിച്ച മറ്റൊരു മകൻ മഞ്ജുനാഥ് ഉൾപ്പെടെ ആർക്കും സ്വന്തം കുടുംബജീവിതം സാധ്യമായില്ല. ജഗന്നാഥ് റെഡ്ഡിയുടെ പേരിൽ ധാരാളം ഭൂമിയുണ്ടായിരുന്നതായി പോലീസിന് സൂചന കിട്ടി. ഇതിന്റെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് വഞ്ചിച്ച 2 പേരെ കുറിച്ച് കത്തിലെ പരാമർശം അന്വേഷണത്തിന് ദിശ നൽകുമെന്നാണ് പ്രതീക്ഷ. കത്തിൽ ഒപ്പ് രേഖപ്പെടുത്താത്തതിനാൽ അത് തയ്യാറാക്കിയത് മറ്റാരെങ്കിലുമാണോ എന്ന സംശയം പോലീസിനുണ്ട്. 6ാമതൊരാളാണെങ്കിൽ അന്വേഷണഗതി മാറും. തുമകൂറിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരിക്കെയാണ് റെഡ്ഡി വിരമിച്ചത്. കുടുംബം ഏറ്റവും ഒടുവിൽ വൈദ്യുതി ബില്ല് അടച്ചത് 2019 ജനുവരി 13 വിവരം ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും പോലീസ് ശേഖരിച്ചു. ബില്ലടയ്ക്കാത്തതിനാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. 2019 ജൂൺ മാസത്തിലെ കലണ്ടറാണ് വീട്ടിൽ തൂക്കിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.